എസ്റ്റേറ്റ് പ്രദേശം ആദ്യമായിട്ടാണ് ഇങ്ങനെ നടന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇതിലെന്തോ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെ സംശയം വന്നതെന്ന് വെച്ചാൽ അവന് ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ട വ്യക്തിയാണ് നവാസ് അതുപോലെ എൻ്റെ മകനും അപ്പോൾ നമുക്ക് ജാസ്റ്റൻ്റെ മകനും എൻ്റെ മകൻ തന്നെ അപ്പോൾ ഇവിടെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ് രാവിലെ നാല് മണിക്ക് അവൻ സ്റ്റാൻഡിൽ എത്തുന്ന ആളാണ് അപ്പോൾ ഇവിടെ അവന് ഓട്ടോ ഓടി പല ബന്ധം ഈ ഓട്ടോ ഓടിച്ച് പല കുടുംബങ്ങളെ ബന്ധമുള്ള വ്യക്തിയാണ് അവന് അപ്പോൾ ഒരാൾക്കും അവന് മറക്കാൻ കഴിയില്ല അപ്പം അങ്ങനത്തെ ഒരു വ്യക്തി ഇങ്ങനത്തെ ഒരു ആക്സിഡൻ്റിൽ സ്വാഭാവിക ആക്സിഡൻറ്റിൽ വരും എന്ന് ആർക്കൊരു എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു പരിധി ആർക്കത് പിന്നെ എന്താക്കാൻ പറ്റില്ല മനസ്സിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം അതുകൊണ്ട് അങ്ങനെ ആ നിലക്കാണ് ഞങ്ങൾക്ക് സംശയം വന്നത് നാട്ടുകാർക്കും കുടുംബത്തിനും സംശയം വന്നു അത് ഈ രീതിയിൽ സാധാരണ ഒരു ആക്സിഡൻറ്റ് അത് നട രീതിയിൽ പോ അന്വേഷണം പോകാൻ പറ്റില്ല അത് വ്യക്തമായ ഒരു നല്ലൊരു അന്വേഷണം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചു കൊലപാതകമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചു ഞങ്ങളതിന് പിന്നെ പിന്നെ പോലീസുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും പാർട്ടിക്കാരും ജനങ്ങളും അവൻ്റെ സുഹൃത്തുക്കളെല്ലാവരും നിരന്തരം പോലീസുമായി ബന്ധപ്പെട്ട് ഇതിന് വ്യക്തമായ നല്ല സമഗ്രമായ അന്വേഷണം തന്നെ വേണം ഈ പ്രദേശത്ത് അങ്ങനെ സി ഐ വന്നു ഈ പ്രദേശം കണ്ടു അവർക്കും ബോധ്യപ്പെട്ടു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു കാരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് നടത്താൻ ഇവനെ ഒരു കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിച്ചു ആ ഒരു രീതി എന്താണ് അതിൽ ആരൊക്കെ അതിന് ഇൻവോൾഡ് ആണ് ആരൊക്കെ അതിന് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചെന്നുള്ളത് ആ ഈ രണ്ട് വ്യക്തികൾ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് കസ്റ്റഡി എന്ന് കുറച്ച് അവർ മാത്രം ഇതിൽ ഉൾപ്പെടുത്തി പോരാ അതിൻ്റെ ഇതിൽ വ്യക്തമായ കാരണങ്ങൾ എന്താണ് അതിൽ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ബാക്കിയുള്ള പ്രതികളും കൂടി ഇതിൽ കൊണ്ടുവരണം അതാണ് ഈ ഗൂഢാലോചന ഉണ്ടോ എന്ന സംശയമൊക്കെയാണ് ഈ നാട്ടിലെ പൊതുപ്രവർത്തകർ കൂടിയുണ്ട് നിങ്ങളൊക്കെ അന്ന് തന്നെ നമ്മളെയൊക്കെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു ഇതിലൊരു എന്തോ സംശയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് സ്ഥിരീകരിച്ചു അതെ നമ്മുടെ സംശയങ്ങൾ ആദ്യം മുതലേ നമ്മളും നാട്ടുകാരും ഒരുമിച്ച് ചിന്തിച്ച അതേ സംശയങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം എത്തി നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഈ ആക്സിഡൻറ്റ് പിന്നെ ആ രണ്ട് പേരിൽ മാത്രമായിട്ട് ചുരുക്കരുത് അതിന് കൂടുതൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് വേണം ഒന്ന് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഈ രൂപത്തിലേക്ക് ഒരു പ്രതികാരത്തിൻ്റെ കൊലപാതകം ഒരു പ്രതികാര കൊലപാതകമൊന്നും ഈ നാട് കേട്ടിട്ടില്ല ഈ നാട് എന്ന് പറയുന്നത് പാവപ്പെട്ട ജനവിഭാഗങ്ങൾ കൂടുതലും തൊഴിലാളി വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ നാട് സൗഹൃദത്തിൻ്റെ പേരിൽ തിങ്ങി സൗഹൃദത്തിൻ്റെ പേരിൽ എല്ലാ നല്ല ഐക്യത്തിൽ എല്ലാ നല്ല ഐക്യത്തിൽ തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ് അപ്പോൾ ഇങ്ങനൊരു സ്ഥലത്ത് ഇങ്ങനൊരു വിദ്വേഷം ഇവർ തമ്മിൽ എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ ഇത് അതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ അന്വേഷണം ഇപ്പോൾ പോലീസ് ഇതുവരെ എത്തി നിൽക്കുന്ന ഈ രണ്ട് പ്രതികളെ എത്തി നിൽക്കുന്ന പോലീസിൻ്റെ അന്വേഷണത്തിൽ നമ്മൾ തൃപ്തികരമായിട്ടുള്ള ചിന്താഗതിയാണ് വെച്ചു പുലർത്തുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഈ രണ്ട് പേരിലേക്ക് മാത്രമായി ചുരുക്കാതെ െ ഇതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ പോലീസ് മുന്നോട്ട് വെക്കുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാരണമല്ല ഇപ്പോൾ ഈ പ്രതി ഇപ്പം രണ്ട് സുമുൽഷാദ് എന്ന് പറയുന്ന പ്രതി മുൻപ് ലഹരി കേസുകളിൽ ലഹരിക്കേസുകളിലുൾപ്പെടെ പ്രതിയായിട്ടുണ്ട് അപ്പോൾ അയാളുടെ ലഹരി പശ്ചാത്തലവും ആ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകളും എല്ലാം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് സംശയിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്